പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം ദൈവവചനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ അവസരം തന്ന ദൈവത്തിന് നന്ദി. വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രാവിലെ സമയം വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യം 8-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. എൻ്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയും ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയം കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു എന്ന് വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുക. എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുവാൻ ആരെങ്കിലും താല്പര്യപ്പെട്ടാൽ അവരെ കണ്ടെത്താൻ തക്കവണ്ണം സ്വർഗം വഴികളെ തുറക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ എത്ര സന്തോഷമാണ്. തീർച്ചയായിട്ടും ആ കർത്താവിനെ അന്വേഷിച്ചാൽ, ആ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് വന്നാൽ ആരും സഹായമില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടെത്താവുന്ന സമയത്ത് ആ കർത്താവിലേക്ക് അടുത്തു വന്നാൽ കർത്താവും അതുപോലെ നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരുമെന്ന് ഈ വചനമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സംശയിക്കരുത്, ഈ വചനം സത്യമാണ്. ദൈവവചനത്തിൽ നാം വായിക്കുകയാണെങ്കിൽ യിർമ്യ പ്രവചനം 29-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ ചേർത്ത് പഠിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും. ഇതാണ് ദൈവവചനം പറയുന്നത്, അന്വേഷിച്ച് തുടങ്ങ്, കണ്ടെത്താൻ ഇടയാക്കും. ഹാ, എത്ര നല്ല കർത്താവാണ് നമുക്ക് വേണ്ടിയുള്ളത്! നമ്മുടെ ഹൃദയങ്ങൾ അറിഞ്ഞ്, നമ്മുടെ വേദനകൾ അറിഞ്ഞ് നമ്മെ വന്ന് തലോടാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും എന്ന് മനസ്സിലാക്കി നമ്മെ മുഴുവനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. ഈ രാവിലെ സമയം അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് കടന്നു വരുവാൻ ഒരവസരം കൂടി സ്വർഗം തന്നതിനാൽ നന്ദി. പ്രത്യാശയോടെ കർത്താവിൽ ആശ്രമിച്ച് മുന്നേറുവാൻ യേശുവിൻ നാമത്തിനിടയാകണം. സ്നേഹിക്കാത്തവരുടെ നടുവിൽ സ്നേഹിക്കുന്ന ഒരു യേശുണ്ടല്ലോ, അത് മനസ്സിലാക്കി മുന്നേറുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.